അൽഫോൺസ് കണ്ണൻ ദാനത്തെ ഒന്നാം മോദി മന്ത്രിസഭയിൽ അംഗമാക്കിയത് ക്രൈസ്തവ വിഭാഗങ്ങളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. 2 വർഷം മന്ത്രിയായിരുന്നിട്ടും ഇക്കാര്യത്തിൽ കണ്ണൻ ദാനത്തിന് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്ന് മാത്രമല്ല, ബി ജെ പി പ്രവർത്തകരുടെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തുന്ന വിധത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. വൻ ഭൂരിപക്ഷത്തോടെ ബി ജെ പി അധികാരത്തിൽ എത്തിയപ്പോഴും കണ്ണൻ ദാനത്തെ വീണ്ടും കേന്ദ്രമന്ത്രിസഭയിൽ എടുക്കാതിരുന്നത് മുൻകാല പ്രവൃത്തികളുടെയും പ്രസ്താവനകളുടെയും പശ്ചാത്തലത്തിലായിരുന്നു. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കാനും അവരെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാനും ഇടതു വലത് വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താനുമൊക്കെയാണ് അൽഫോൺസ് കണ്ണൻ ദാനത്തെ എം പിയും പിന്നീട് കേന്ദ്രമന്ത്രിയുമാക്കാൻ ബി ജെ പി തുനിഞ്ഞത്. എന്നാൽ ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾ നേടാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന വിവിധ ക്രൈസ്തവ സംഘടനകൾ കാട്ടിയ ക്രമക്കേടിനെ വെള്ളപൂശാൻ കണ്ണന്താനം ശ്രമിച്ചതുമാണ് ഇക്കുറി മന്ത്രിസ്ഥാനം ലഭിക്കാതെ പോയതിന് കാരണമായത്. കേന്ദ്ര ടൂറിസം സഹമന്ത്രിയായിരുന്ന കണ്ണന്താനം സംസ്ഥാനത്തിനോ പത്തനംതിട്ട കോട്ടയം പാർലമെന്റ് മണ്ഡലങ്ങൾക്കോ വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, സ്വദേശി ദർശൻ പ്രകാരമുള്ള ധനസഹായം ന്യൂനപക്ഷ ആരാധനാലയങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുകയും ചെയ്തു. കൃത്യസമയത്ത് കണക്കുകൾ നൽകാതെ ഇരിക്കുകയും സ്വീകരിക്കുന്നതിൽ സുതാര്യത ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന വിവിധ മതസംഘടനകളുടെ വിദേശ ഫണ്ട് കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിരുന്നു. കൂടുതലും ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ ഫണ്ടാണ് മരവിപ്പിച്ചിരുന്നത്. ഇത് വിട്ടുകിട്ടാൻ വേണ്ടി അൽഫോൺസ് കണ്ണന്താനം വിവിധ മതസംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും വേണ്ടി നൽകിയ ശുപാർശ കത്ത് പുറത്തു വന്നത് മറുനാടന് ലഭിച്ചു. കുമ്പനാട് ആസ്ഥാനമായുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ പെന്തക്കോസ്റ്റൽ സഭയായ ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച്, മുളക്കുഴ ആസ്ഥാനമായ ചർച്ച് ഓഫ് ഗോഡ്, റെഹബോത്ത് ഗേൾസ് ഓർഫനേജ് ട്രസ്റ്റ് തൃശൂർ തുടങ്ങിയ വിവിധ ക്രിസ്ത്യൻ സഭകൾക്കും പള്ളികൾക്കും വേണ്ടിയാണ് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തര മന്ത്രാലയത്തിലെ വിദേശ ഫണ്ടിന്റെ ചുമതല വഹിക്കുന്ന ജോയിന്റ് സെക്രട്ടറി അനിൽ മാലിക് എന്നിവർക്കാണ് അൽഫോൺസ് കണ്ണന്താനം കത്തയച്ചിരിക്കുന്നത്. റിട്ടേൺസ് ഫയൽ ചെയ്യാതെ FCRA രജിസ്ട്രേഷൻ ക്യാൻസലായിപ്പോയ പള്ളിക്ക് പിഴ ഈടാക്കി അത് പുനഃസ്ഥാപിച്ചു നൽകണമെന്ന് കഴിഞ്ഞ വർഷം May 11 അനിൽ മാലിക്കിനയച്ച കത്തിൽ പറയുന്നു. എന്റെ എത്രയും പ്രിയപ്പെട്ട അനിൽ മാലിക്കിനെന്നാണ് കത്തിൽ സംബോധന ചെയ്തിരിക്കുന്നത്. പ്രധാന നടത്തിപ്പുകാരന്റെ പേരിൽ മാറ്റം വന്നതിനാലാണ് മുളക്കുഴ ആസ്ഥാനമായ ചർച്ച് ഓഫ് ഗോഡിന്റെ FCRA ലൈസൻസ് റദ്ദായതെന്നും പി ജെ ജോസഫ് എന്ന മുഖ്യകാര്യക്കാരന്റെ പേരിന്റെ സ്ഥാനത്ത് CC തോമസ് എന്ന് ചേർക്കണമെന്നും കഴിഞ്ഞ വർഷം May 17 ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് അയച്ച കത്തിൽ പറയുന്നു. IPCA കേരളത്തിൽ ഏറ്റവും അധികം മാനവ സേവനം ചെയ്യുന്ന സംഘടനയായാണ് May 4 രാജ്നാഥ് സിംഗിന് അയച്ച കത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഇവിടുത്തെ അംഗങ്ങളെല്ലാം വിദേശത്താണ്. അവിടെ നിന്ന് ചർച്ച് ഫണ്ടിലേക്ക് സംഭാവന അയക്കേണ്ടതുണ്ട്. FCRA ഡിവിഷൻ ചർച്ച് ആസ്ഥാനത്ത് പരിശോധന നടത്തിപ്പോയി. പിന്നെ വിവരമൊന്നുമില്ല. ആ ഫയൽ നമ്പർ സഹിതം എഴുതി ലൈസൻസ് പുതുക്കി നൽകണമെന്നാണ് കത്തിൽ പറയുന്നത്. കഴിഞ്ഞ വർഷം April 27 രാജ്നാഥ് സിംഗിന് അയച്ച കത്തിൽ തൃശൂരിലെ റഹബോത്ത് അനാഥാലയത്തിന്റെ FCRA ലൈസൻസ് പുതുക്കി നൽകണമെന്ന് അപേക്ഷിക്കുന്നുണ്ട്. വരവ് ചെലവ് കണക്ക് നൽകാത്തതുകൊണ്ടാണ് ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നത്. അത് ഉടൻ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ അനാഥാലയ നടത്തിപ്പ് അവതാളത്തിലാകുമെന്നും കത്തിൽ പറയുന്നു. സക്കീർ നായിക് ഭീകര പ്രവർത്തനത്തിനായി വൻതോതിൽ ഇന്ത്യയിലേക്ക് പണമൊഴുക്കി എന്ന് കണ്ടെത്തിയതോടെയാണ് വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന സകല സ്ഥാപനങ്ങളെയും ആഭ്യന്തര മന്ത്രാലയം കൈയോടെ പിടികൂടിയത്. FCRA ഉദ്യോഗസ്ഥർക്ക് കോഴ നൽകിയാൽ എന്തും നടക്കുമെന്നതായിരുന്നു സ്ഥിതി. ഇവിടെ പിടിവീണതോടെ രാജ്യത്തെ 95% സന്നദ്ധ സംഘടനകളുടെയും മതസ്ഥാപനങ്ങളുടെയും വിദേശ ഫണ്ട് സ്വീകരണം കേന്ദ്ര സർക്കാർ തടഞ്ഞിരുന്നു. അതിപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടുമില്ല. മതിയായ കാരണത്തോടെ തടഞ്ഞുവെച്ച വിദേശ ഫണ്ടുകൾക്ക് വേണ്ടിയാണ് അൽഫോൺസ് കത്തെഴുതിയത്. ഇതാണ് അദ്ദേഹത്തിന് വിനയായത്. ഇതൊക്കെ ഒരു നെഗറ്റീവ് മാർക്കായി മന്ത്രിക്ക് വന്നെങ്കിലും അൽഫോൺസിന്റെ മന്ത്രിസ്ഥാനം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ സന്തോഷിപ്പിക്കുമെന്നാണ് BJP നേതൃത്വം കരുതിയത്. അതുണ്ടായില്ലെന്ന് മാത്രമല്ല, അൽഫോൺസിന്റെ സ്വന്തം മണ്ഡലമായ പത്തനംതിട്ടയിൽ ന്യൂനപക്ഷ വോട്ടുകൾ മുൻപെങ്ങുമില്ലാത്ത വിധം ഏകീകരിക്കുകയും ചെയ്തു.